അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. SSC കൂട്ടായ്മയുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സയ്യിദുമാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാനിൻ്റെതായ 12-ാമത്തെ ദിവസമാണ് ഇന്ന്. അല്ലാഹു നാം അനുഷ്ഠിച്ചതായ നോമ്പുകൾ മുഴുവനും കബൂൽ ചെയ്യുമാറാവട്ടെ. റമദാനിൻ്റെതായ വിജയികളിൽ അല്ലാഹു നിന്നെ ഉൾപ്പെടുത്തിത്തരട്ടെ. റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു നിന്നെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ റഹ്മർ റഹീം. റമദാനിൻ്റെ 2-ാമത്തെ ദശകത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. അള്ളാഹുവിനോട് പാപമോചനം തേടുക എന്നുള്ളത് ഉത്തരം കിട്ടാവുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രധാന വിഷയമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അഥവാ റമദാനിനെ 3 ഭാഗിച്ചെങ്കിൽ 1-ാമത്തെ ഭാഗം കാരുണ്യത്തിൻ്റേതും 2-ാമത്തേത് മഗ്ഫിറത്തിൻ്റേതുമാണ് എന്നാണ് വിധങ്ങൾ പഠിപ്പിച്ചത്. എങ്കിൽ മഗ്ഫിറത്തിൻ്റെ 10-ാകുന്ന ഈ 2-ാമത്തെ 10 എന്ന് വെച്ചാൽ അതിനർത്ഥം 1-ാമത്തെ 10 3-ാമത്തെ 10 മഗ്ഫിറത്ത് ചോദിക്കാൻ പാടില്ല, ഈ 10 മാത്രമേ ചോദിക്കാവൂ എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. മറിച്ച് 1-ാമത്തെ 10 3-ാമത്തെ 10 റമദാൻ അല്ലാത്തപ്പോഴും ഒക്കെ ചോദിക്കേണ്ട കാര്യം തന്നെയാണ് മഗ്ഫിറത്ത്. എങ്കിലും മഗ്ഫിറത്ത് ചോദിച്ചാൽ ആ മഗ്ഫിറത്ത് ചോദിച്ചതിന് ഉത്തരം കിട്ടും, ചോദിച്ചോളൂ എന്നുള്ള ഒരു പ്രത്യേക ഓഫറാണ് ഈ 10 അപ്പോൾ അങ്ങനെ ഒരു ഓഫറുള്ള ഈ സമയത്ത് നമ്മൾ ചോദിക്കേണ്ടതായ കാര്യങ്ങൾ പലതുമുണ്ട്. ആ ചോദിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കേണ്ട വിഷയമായിട്ട് നിബിധങ്ങൾ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഔസത്തുഹു മഗ്ഫിറ, മധ്യഭാഗം അത് മഗ്ഫിറത്തിൻ്റെ 10 എന്ന് പഠിപ്പിക്കുന്നതിലൂടെ. അപ്പോൾ ആയതുകൊണ്ട് തന്നെ പാപമോചനം തേടാവുന്ന ഏറ്റവും നല്ല സുവർണ അവസരമായിട്ട് ഈ ഘട്ടത്തിനെ നമ്മൾ കാണേണ്ടതുണ്ട്. പരിശുദ്ധമായ റമദാൻ ഷെരീഫിൻ്റെ 2-ാമത്തേതായ 10 ഈ 2-ാമത്തെ 10 നമ്മൾ ചോദിക്കേണ്ടത് മഗ്ഫിറത്താണെങ്കിൽ ആ മഗ്ഫിറത്ത് ചോദിക്കാൻ 10 നീണ്ട 10 ദിനരാത്രങ്ങൾ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം അതിൽ കാര്യ ഗൗരവം പുലർത്തിയിട്ടുണ്ട്. വെറും 5 നിസ്കാരാനന്തരം അല്ലെങ്കിൽ തറാവീഹ് നിസ്കാരങ്ങൾക്കിടയിൽ ഒക്കെ അള്ളാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട്, നാവാലുള്ള പറച്ചൽ കൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ പറ്റുമോ? ചിന്തിക്കേണ്ട കാര്യമാണ്. മഗ്ഫിറത്ത് എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ട് ലഭിക്കേണ്ട സംഗതിയാണ്. അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അതിപ്രധാനമായ കാര്യമാണ് മഗ്ഫിറത്ത് ലഭിക്കുക എന്നുള്ളത്. കാരണം നമുക്ക് ഉണ്ടായിത്തീരുന്ന എല്ലാവിധ മഹാമാരികളായാലും മറ്റേത് രോഗങ്ങളായാലും അതല്ലെങ്കിൽ മറ്റേത് ആപത്തുകളായാലും അതല്ലെങ്കിൽ മറ്റുള്ള പ്രയാസങ്ങൾ ഏത് തന്നെയാണെങ്കിലും അതെല്ലാം വന്നുപെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ദോഷങ്ങളാണ്. അല്ലാഹുമ്മ ഇന്നക ലം തുൻസിൽ ബലാൻ ഇല്ലാ ബിദംബിൻ, ദോഷങ്ങളെ കൊണ്ടാണ് എന്താവുന്നത് ഇനി ബല ഇറക്കുന്നത്. വലം തക്ഷിപ്പുഹു ഇല്ലാ ബിത്തൗബ, ആ ബലാഇനെ നീ കശിപ്പ് ചെയ്യുന്നത്, ഇല്ലായ്മ ചെയ്യുന്നത് അത് തൗബ കൊണ്ടുമാണ്. അപ്പോ ബലാഇ ഇറങ്ങാൻ കാരണം, രോഗം വരാൻ കാരണം, ആഫത്ത് വരാൻ കാരണം, ദാരിദ്ര്യം വരാൻ കാരണം, അതല്ലെങ്കിൽ മറ്റേത് പ്രയാസങ്ങളും വരാനുള്ള കാരണം, പ്രധാനപ്പെട്ടൊരു കാരണമാണ് ദോഷമെങ്കിൽ ആ ദോഷത്തെ ദൂരീകരിക്കുക, ആ ദോഷത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക, ഇതാണ് അതിൻ്റെ പരിഹാരമാർഗം. ആ പരിഹാരമാർഗമായിട്ട് നാം സ്വീകരിക്കേണ്ട ഒരു രീതിയാണ് മഗ്ഫിറത്ത് ചോദിക്കുക എന്നുള്ളത്. അള്ളാഹുവിനോട് പാപമോചനം തേടുക. എങ്ങനെ തേടണം? നമുക്കൊക്കെ അറിയാം, മഗ്ഫിറത്ത് അള്ളാഹുവിനോട് പുറത്തു തരണേ എന്ന് ചോദിക്കണമെങ്കിൽ അത് തൗബയാണ്. ആ തൗബക്ക് നിബന്ധനകളുള്ളത് നമുക്കറിയാം.
കഴിഞ്ഞ തെറ്റും ചെയ്ത തെറ്റിൽ നിന്ന് മാറി നിൽക്കുക, ചെയ്ത തെറ്റിൻ്റെ മേലിൽ ഖേദപ്രകടനം നടത്തുക, ഇനി ചെയ്യുകയില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെ ഉറപ്പുവരുത്തുമ്പോൾ മാത്രമാണ് നമ്മുടെ തൗബക്ക് സ്വീകാര്യത ലഭിക്കുന്നത്, നമ്മുടെ തൗബ കൊണ്ട് നമ്മുടെ ഇസ്തിഗ്ഫാർ കൊണ്ട് കാര്യം ലഭിക്കുന്നത്. ഇസ്തിഗ്ഫാർ എന്നുള്ളത് അതിവിശാലമായ വലിയൊരു സംഗതിയാണ്. ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും ഒരു തെറ്റും ചെയ്യുകയില്ല എന്നും ചെറുതോ വലുതോ ആയ തെറ്റുകൾ സംഭവിക്കില്ല എന്നും എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പരിശുദ്ധ റസൂൽ, വിവിധങ്ങളുടേതായ ജീവിതത്തിൽ തെറ്റുകൾ വന്നിട്ടില്ല, വരികയുമില്ല. മാത്രമല്ല ചെറുദോഷമോ വന്തോഷമോ അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടാവുകയുമില്ല, ഉണ്ടാവാൻ പാടുള്ളതുമല്ല. അങ്ങനെയുള്ള പരിശുദ്ധമായ ആ ജീവിതത്തിൽ ഹബീബാദ് നിബിതങ്ങൾ ദിവസേന 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ടായിരുന്നു. അതല്ല മറ്റൊ റിപ്പോർട്ട്, 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയായിരിക്കുന്നത്? അപ്പൊ അങ്ങനെയെങ്കിൽ പാപ്പപങ്കിലമായ ജീവിതം നയിക്കുന്ന എന്നെപ്പോലെയുള്ള നമ്മളെപ്പോലെയുള്ള ആളുകൾ എത്രത്തോളമാണ് അതിനെ ഗൗരവത്തിലെടുക്കേണ്ടത്? നാം എത്ര കണ്ട് അതിനെ ഗൗരവത്തിലെടുത്തിട്ടുണ്ട്? നാം അതിനെ എത്രത്തോളം ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ പരിശോധന നടത്തുമ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ട്, നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് അലദീം പല പ്രാവശ്യം ചൊല്ലാറുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ തന്നെയാണ് എങ്കിലും അതൊക്കെ വെറും ഒരു നാവാലുള്ള പറച്ചിലെന്നല്ലാതെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വല്ല മാറ്റവും ഉണ്ടാവാറുണ്ടോ? ഇസ്തിഗ്ഫാർ ചെയ്ത മനുഷ്യൻ, തൗബ ചെയ്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതത്തിൽ എന്താവുന്നില്ല, അവൻ തെറ്റിലേക്ക് കടക്കുന്നില്ല, കടക്കാൻ പാടില്ല. അതല്ലേ തൻ്റെ പ്രതിജ്ഞ? അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കുമ്പോഴാണല്ലോ അവൻ്റെതായ ഇസ്തിഗ്ഫാറും അവൻ്റെ തൗബയും എല്ലാം സ്വീകരിക്കപ്പെടുന്നതും. ഇനി ഞാൻ തെറ്റിലേക്ക് പോവുകയില്ല എന്ന ഒരു നിലപാട് നാം സ്വീകരിക്കണം. ഞാൻ ഏതൊരു തെറ്റിനെ തൊട്ട് തൗബ ചെയ്യുന്നുവോ ആ തെറ്റ് അള്ളാഹു പുറത്തു തരണമെങ്കിൽ, ആ തൗബ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഇനി ഞാൻ ആ തെറ്റിലേക്ക് പോവുകയില്ല, അത് ആവർത്തിക്കുകയില്ല എന്ന് പ്രതിജ്ഞയെടുക്കണം. അങ്ങനെ പ്രതിജ്ഞ എടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ ആ തൗബ കൊണ്ട് വലിയ കാര്യവുമില്ല. നമ്മൾ എത്ര പേര് അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തിട്ട് തൗബ ചെയ്യാറുണ്ട്, അസ്തഗ്ഫിറുല്ലാഹ് അലദീം എന്ന് പറയാറുണ്ട്? ആഴത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണല്ലോ. അതുപോലെ വലിയ ഒരു സംഗതി തന്നെയാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ളതായ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ എന്താവുക, ഉളരി ചെല്ലുക, ധൃതിയിൽ ചെല്ലുക, വേഗത്തിൽ ചെല്ലുക. സമയമല്ല, എപ്പോഴാണ് തൻ്റെതായ ജീവിതത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത് എന്ന് ആർക്കും പറയാൻ പറ്റില്ല. എന്നതുകൊണ്ട് തന്നെ എപ്പോഴും അത് സംഭവിക്കാം. അത് സംഭവിക്കുന്നതിന് മുമ്പായിട്ട് വേണം തൗബ ചെയ്യാൻ. അപ്പം അതുകൊണ്ട് എപ്പോഴാണ് വരിക എന്നറിയാത്ത മനുഷ്യൻ എപ്പോഴും എന്താവണം, അതിലേക്ക് കടന്നു ചെന്നുകൊണ്ടിരിക്കണം, അഥവാ തൻ്റെ തൗബയിലേക്ക് ഇസ്തിഗ്ഫാറിലേക്ക് എന്നാണ് കടന്നു ചെല്ലണം. അതാണ് സാരിയുല മുഖഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവ് തൗബ സ്വീകരിക്കാൻ പുറത്തു തരാൻ ഒരുങ്ങി റെഡിയായി നിൽക്കുക. പക്ഷെ നിങ്ങളും ധൃതി കൂട്ടണം. നിങ്ങൾക്കെന്താണ് അങ്ങനത്തെ ഒരു ബോധം വേണം, ഞാൻ തെറ്റുകൾ ചെയ്ത അടിമയാണ്, ഞാൻ പാപങ്ങൾ ചെയ്ത അടിമയാണ്, ആയതുകൊണ്ട് തന്നെ എൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടേണ്ടതുണ്ട്, ഞാൻ എൻ്റെ റബ്ബിലേക്ക് മടങ്ങട്ടെ എന്ന ഒരു ചിന്ത മനസ്സിനകത്ത് വരണം. അങ്ങനെ ഒരു ചിന്ത മനസ്സിനകത്ത് കടക്കുകയും ആ ഒരു ചിന്തയിൽ നിന്ന് തൻ്റെതായ ചെയ്ത തെറ്റിന് മേൽക്കേത പ്രകടനം നടത്തലും ആ തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കലും ഇനി ഞാൻ ഈ തെറ്റിലേക്ക് മടങ്ങിപ്പോവുകയില്ല എന്ന ഒരു ദൃഢമായ പ്രതിജ്ഞ എടുക്കുകയും ചെയ്താൽ അത് തന്നെ വലിയ കാര്യം. എന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ് അലദീം, അസ്തഗ്ഫിറുല്ലാഹ് അലദീം എന്ന് ആവർത്തിച്ച് ചൊല്ലാം. ആ ചൊല്ലിയതുകൊണ്ട് വലിയ നേട്ടങ്ങളും വലിയ ഫലങ്ങളും വലിയ മഹത്വങ്ങളും ലഭിക്കുകയും ചെയ്യും. അത് ചില്ലറയല്ല, ഗൗരവമുള്ള വലിയ വിഷയമാണ്. അപ്പോ ആ ഒരു തൗബ ഈ ഒരു പത്തിൽ, ഈ രണ്ടാമത്തെ പത്തിൽ
നാം അത് നിർവഹിക്കേണ്ടത് ആവശ്യമാണ്. അത് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കെന്താവുക, ഈ 10 ഫലപ്രദമായി എന്ന് പറയാൻ പറ്റുക. അതിനുവേണ്ടിയുള്ളതായ ഒരുക്കങ്ങൾ നമ്മൾ നടത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നേരത്തെ തന്നെ നമ്മൾ ഒരുങ്ങി തയ്യാറായി ഇങ്ങനെ ഒരു 2-ാമത്തെ 10, അതാണ് റമളാൻ മാസത്തിൽ നിന്ന് 2-ാമത്തെ 10 വരും, ആ 10-ൽ വെച്ച് തൗബ ചെയ്ത് മടങ്ങാം എന്നൊക്കെ ചിന്തിക്കാവതല്ല വേണ്ടത്. അതോ അതാത് ഓരോ സമയങ്ങളും ഒരു മനുഷ്യൻ്റെതായ ജീവിതത്തിലെ എല്ലാ സമയങ്ങളും എല്ലാ മണിക്കൂറുകളും എല്ലാ ദിവസങ്ങളും തൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കണം. അത് നല്ല സമയം വരട്ടെ, നല്ല ദിവസം വരട്ടെ, നല്ല മാസം വരട്ടെ, റമളാൻ വരട്ടെ, 27-ാം വരട്ടെ എന്ന് എഴുതി കാത്തു നിൽക്കാൻ പാടില്ല. അത് കാത്തു നിൽക്കാതെ അവൻ എന്ത് ചെയ്യണം? ഇനി അടുത്ത സമയം നല്ല സമയം കാത്തു നിൽക്കുമ്പോഴേക്ക് എൻ്റെ ജീവൻ അവസാനിച്ചാലോ, അത് തീർന്നു പോയേക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അങ്ങനത്തെ നല്ല സമയം വരുന്നതിന് മുമ്പേ ഞാൻ എന്താവട്ടെ, ചെയ്യേണ്ടത് ചെയ്യട്ടെ. നല്ല സമയം വന്നാൽ അപ്പോഴും ചെയ്യാം. റമളാൻ മാസം, റമളാൻ മാസത്തിലേക്ക് എന്നെ എത്തിക്കണമേ എന്ന് 2 മാസം മുമ്പേ നമ്മൾ ദുആ ചെയ്തു തുടങ്ങി. പക്ഷെ അങ്ങനെ റമളാൻ മാസം വരട്ടെ, വന്നിട്ട് തൗബ ചെയ്യാമെന്ന് ചിന്തിക്കുന്നത് ശരിയല്ല. അപ്പം അഥവാ നമ്മൾ തൗബ ചെയ്യുകയും എന്താ പിന്നീട് റമളാൻ മാസത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും ചെയ്താൽ റമളാൻ മാസത്തിൽ എത്തിപ്പെട്ട് നമുക്ക് വീണ്ടും ചെയ്യാം. ഇപ്പം നമ്മൾ റമളാൻ മാസത്തിലേക്ക് എത്തിപ്പെടുകയും റമളാൻ മാസത്തിലാണ് ഉള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാകുന്ന മഗ്ഫിറത്തിൻ്റെ 10 ദിവസം. അപ്പം ഈ സമയത്ത് നമുക്ക് ചോദിക്കേണ്ട ഈ കാര്യങ്ങൾ പടച്ച റബ്ബിനോട് ചോദിച്ച് വാങ്ങണം. അള്ളാഹു ഒരുങ്ങി തയ്യാറായി തരാൻ തയ്യാറായി നിൽക്കുക. നിങ്ങൾക്ക് എന്ത് വേണം? മുഖഫിറത്ത് വേണം, ഞാൻ തരാം. പക്ഷെ നിങ്ങളുടേതായ ഒരു മനസ്സ് ഇങ്ങോട്ട് വേണ്ടേ? ഖുദ്സിയ ഹദീസിലൂടെ അങ്ങനെ തന്നെ കാണാമല്ലോ. എൻ്റെ അടിമ എന്നിലേക്ക് ഒരു ചാണെടുത്താൽ ഒരു മുഴം ഞാൻ അങ്ങോട്ടെടുക്കും, ഒരു മുഴം എന്നിലേക്ക് എടുത്താൽ ഞാനൊരു ബാഗ് ഒരു മാറ് ഞാൻ എന്താ അവനിലേക്ക് അങ്ങോട്ടെടുക്കും. അവനെന്നിലേക്ക് നടന്നാണ് വരുന്നതെങ്കിൽ ഞാൻ അവനിലേക്ക് ഓടിപ്പോകും എന്ന് എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മളൊന്നും അങ്ങോട്ട് അള്ളാഹുവിലേക്ക് അടുക്കേണ്ടതേ ഉള്ളൂ എങ്കിൽ അള്ളാഹു താല അതിലേറെ സ്പീഡിൽ നമ്മുടെ തൗബ സ്വീകരിക്കുകയും നമ്മളെ ദുആ സ്വീകരിക്കുകയും നമ്മൾ അള്ളാഹു താല കബൂൽ ചെയ്യുകയും ചെയ്യും. അതിന് നമ്മൾ ഒരുങ്ങി തയ്യാറായി റെഡിയായി നിൽക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് അവസാരിയോയില മഗ്ഫിറത്തിൽ നിന്ന് റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ എന്താവുക, ഉളരി ചെല്ലുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതിനു വേണ്ടിയുള്ളത് ആ ടൈമാണ്. ആ ടൈം നാം ഉപയോഗപ്പെടുത്തുക. പടച്ച റബ്ബ് നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. SIC കൂട്ടായ്മ എന്ന നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ഐക്കൺ അമർത്തുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ ദുആയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.